സിപിഎം അംഗങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ പന്തീരങ്കാവ് പോലീസ് ചുമത്തിയ UAPA മുഖ്യമന്ത്രിയും CPMഉം ഉൾപ്പെടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അന്വേഷണ സംഘം UAPA ഉറച്ചു നിൽക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതി MR അനിത മുമ്പാകെ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് UAPA വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം മഞ്ചങ്കണ്ടിയിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട ഏറ്റുമുട്ടലിനെ കുറിച്ച് CPI സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. CPI സ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ കൈമാറിയിരുന്നു. അദ്ദേഹമാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുക. നടന്നത് വ്യാജ ഏറ്റുമുട്ടൽ ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് പറയപ്പെടുന്നത്. മജിസ്റ്റീരിയൽ അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അറസ്റ്റിലായ അലനും താഹയും അംഗങ്ങൾ എന്ന ആരോപണം ഉയർത്തുന്ന അർബൻ മാവോയിസ്റ്റ് സംഘത്തെ കുറിച്ച് കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഇപ്പോൾ പശ്ചിമഘട്ട മാവോയിസ്റ്റ് സ്പെഷ്യൽ സോൺ കമ്മിറ്റിയുമായി ബന്ധമുള്ള സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും എന്ന് പോലീസ് പറയുന്നു. പശ്ചിമഘട്ട കമ്മിറ്റിയുടെ വാട്സപ്പിലും ടെലിഗ്രാമിലും ഇവർ ബന്ധപ്പെടാറുണ്ടെന്ന് ഇത് 1.5 മാസത്തെ രഹസ്യാന്വേഷണത്തിലൂടെ കണ്ടെത്തിയതാണെന്നുമാണ് പോലീസ് പറയുന്നത്. ഈ സമയത്താണ് കാനം രാജശേഖരൻ നേരിട്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറാൻ ഒരുങ്ങുന്നത്. മഞ്ചങ്കണ്ടിയിൽ മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും വാദങ്ങൾ CPI പൂർണ്ണമായും തള്ളുകയാണ് ചെയ്യുന്നത്. സ്ഥലം സന്ദർശിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടന്നത് വ്യാജ ഏറ്റുമുട്ടൽ ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് ഏകപക്ഷീയമായാണ് വെടിവെച്ചതെന്നും CPI പറയുന്നുണ്ട്. മണിവാസകന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മാവോയിസ്റ്റുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയോ അതിനുശേഷമോ ആണ് പോലീസ് വെടിവെച്ചതെന്നാണ് സ്ഥലവാസികൾ അറിയിച്ചത്. അതിനാൽ മജിസ്ട്രേറ്റിയൽ അന്വേഷണം പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പാർട്ടി റിപ്പോർട്ട് കാനം രാജേന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കൈമാറാനിരിക്കെ സർക്കാർ പോലീസ് നടപടിയെ പൂർണ്ണമായും തുണയ്ക്കുകയാണ്. ലോക്സഭയിൽ വ്യാജ ഏറ്റുമുട്ടലെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് പിണറായി വിജയൻ നൽകിയ മറുപടിയും CPIയെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അട്ടപ്പാടി മഞ്ചങ്കണ്ടിയിലേത് വ്യാജ ഏറ്റുമുട്ടലല്ലെന്ന് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു. കീഴടങ്ങാൻ വന്നവരെ അല്ല വെടിവെച്ചതെന്നും കീഴടങ്ങുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും മാവോയിസ്റ്റുകളെ ആരും ആട്ടിൻകുട്ടികളായി ചിത്രീകരിക്കരുതെന്നും മുഖ്യമന്ത്രി സഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം അട്ടപ്പാടി മഞ്ചങ്കണ്ടി വനമേഖലയിലെ ഏറ്റുമുട്ടലിൽ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പാലക്കാട് ജില്ലാ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ട 4 മാവോയിസ്റ്റുകളുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി. ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മാവോയിസ്റ്റുകളുടെ ബന്ധുക്കളുടെ തീരുമാനം. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത CPM പ്രവർത്തകരായ താഹ ഫസൽ, അലൻ ഷുഹൈബ് എന്നിവരുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ഇന്ന് പരിഗണിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കേസിൽ UAPA ഒഴിവാക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ നിലപാട് അറിയിച്ചേക്കും. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിൽ ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കേസ് ബുധനാഴ്ചത്തേക്ക് കോടതി മാറ്റിവെച്ചത്. ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി സ്വമേധയാ UAPA ഒഴിവാക്കുമെന്നാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് AK ദിനേശും N ഷംസുവും ആവശ്യപ്പെടുന്നത്. പ്രതികൾക്ക് മാവോയിസ്റ്റ് ബന്ധമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UAPA നിലനിൽക്കില്ലെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. വിദ്യാർത്ഥികളായ രണ്ടുപേർക്കെതിരെ ചെറിയ കാരണങ്ങൾക്ക് UAPA ചുമത്തുന്നത് ശരിയല്ലെന്നും UAPA വകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും പ്രതിഭാഗം ഇന്നലെ കോടതിയിൽ വാദിച്ചിരുന്നു. ലഘുലേഖ കണ്ടെത്തുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ UAPA ചുമത്താനുള്ള കുറ്റമല്ലെന്നും പ്രതിഭാഗം വാദിച്ചു. യുവാക്കളായ രണ്ടു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ ഭാവി നശിപ്പിക്കുന്ന നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ട് UAPA റദ്ദാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ UAPA ചുമത്താൻ ആവശ്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസവും കോടതിയെ അറിയിച്ചിരുന്നു.